ഞാൻ ഡോക്ടർ അരുണിമ ഇന്ന് നമ്മുടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകാഹാരങ്ങളെക്കുറിച്ചും ആഹാര രീതികളെക്കുറിച്ചുമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ജീവിതശൈലിയിലും ആഹാര രീതിയിലുമെല്ലാം വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലെ, കൂടുതലായും നമ്മുടെ തനത് നാടൻ ഭക്ഷണങ്ങളും ഭക്ഷണ രീതികളും എല്ലാം വിട്ട് നാം ഇന്ന് കൂടുതലായും ഫാസ്റ്റ് ഫുഡ്സിൻ്റെയും അഥവാ ജങ്ക് ഫുഡ്സിൻ്റെയും പുറകെ പോകുന്നു. അല്ലേ, നമ്മുടെ കുട്ടികൾക്കും പ്രിയം ഇവയെല്ലാം തന്നെയാണ്. ബേക്കറി പലഹാരങ്ങളും അതുപോലെ പാസ്ത, നൂഡിൽസ് അതുപോലെയുള്ള പ്രോസസ്ഡ് ഫുഡ്സിനോടാണ് അവർക്കും താല്പര്യം. ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്നും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ പോഷണക്കുറവ് കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്നും കഴിവതും ഒഴിവാക്കി എന്തെല്ലാം ആരോഗ്യപ്രദമായ ആഹാരങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയാം. നമ്മുടെ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു ഘടകമാണ് ഫാറ്റ് അഥവാ കൊഴുപ്പ് എന്നത്. ഇത് നമ്മുടെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്നവയാണ്. കൂടുതലായും പാല്, മറ്റ് പാൽ ഉൽപ്പന്നങ്ങളായ തൈര്, മോര്, നെയ്യ്, വെണ്ണ എന്നിവയിൽ നിന്നും, ചെറുമത്സ്യങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞക്കുരുവിൽ നിന്നും, കൂടാതെ നമ്മുടെ ഡ്രൈ നട്ട്സിൽ നിന്നുമെല്ലാമാണ് നമുക്ക് കൂടുതലായും ഫാറ്റ് എന്ന ഘടകം ലഭിക്കുന്നത്. ഫാറ്റ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുന്ന മറ്റൊരു ഘടകമാണ് കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം. ഇവ ധാന്യങ്ങളിൽ നിന്നും കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തതായി പ്രോട്ടീൻസ് അല്ലെങ്കിൽ മാംസജം. ഇവ കൂടുതലായും നമ്മുടെ ശരീരപേശിയുടെ വളർച്ചയ്ക്കാണ് സഹായിക്കുന്നത്. ഇത് കൂടുതലായും നമുക്ക് പയർവർഗ്ഗങ്ങളിൽ നിന്നും പിന്നെ നമ്മുടെ മാംസാഹാരങ്ങളായ ഇറച്ചി, മീൻ എന്നിവയിൽ നിന്നുമെല്ലാം ലഭിക്കുന്നു. കൂടാതെ വൈറ്റമിൻസും ധാതുലവണങ്ങളായ പൊട്ടാസ്യം, സോഡിയം പോലുള്ളവയും നാരടങ്ങിയ ആഹാരങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളാണ്. ഇവ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ബോഡി മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലുകളുടെ വളർച്ചയ്ക്കും കണ്ണിൻ്റെ കാഴ്ചയ്ക്കുമെല്ലാം സഹായപ്രദമാകുന്ന ഘടകങ്ങളാണ്. വൈറ്റമിൻസും മിനറൽസും കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇലക്കറികളിൽ നിന്നും, പച്ചക്കറികളിൽ നിന്നും, പഴവർഗ്ഗങ്ങളിൽ നിന്നുമാണ്. വൈറ്റമിൻ എ എടുത്തു പറയുകയാണെങ്കിൽ കൂടുതലായും നമുക്ക് ഇലക്കറികളിൽ നിന്നാണ് വൈറ്റമിൻ എ ലഭിക്കുന്നത്. ഇവ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കൂടാതെ നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും സഹായകരമാകുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ സി. ഇവ കൂടുതലായും പുളിയുള്ള പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലുമാണ് കണ്ടുവരുന്നത്. ഇവ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനായിട്ട് സഹായകരമാകുന്നു. കൂടാതെ നമ്മുടെ ശരീരത്തിൽ അയൺ എന്ന ഘടകം ആഗിരണം ചെയ്യപ്പെടാനായിട്ട് നമുക്ക് വൈറ്റമിൻ സി കൂടെ ആവശ്യവുമാണ്. അത് നമ്മുടെ കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് വിളർച്ച അഥവാ അനീമിയ എന്ന കണ്ടീഷൻ. നമ്മുടെ രക്തത്തിലുള്ള അയണിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഇത്. അതിനാൽ നമ്മൾ ഇത് മാറാനായിട്ട് കൂടുതലായിട്ടും കുട്ടികൾക്ക് ഇലക്കറികളും അതുപോലെ റാഗി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കാനായിട്ട് പറയും. എന്നാൽ ഇതിനൊപ്പം വൈറ്റമിൻ സിയുടെ പ്രസൻസ് കൂടെ ഉണ്ടെങ്കിൽ ഈ അയൺ എന്ന ഘടകം നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡി. നമുക്കറിയാം വൈറ്റമിൻ ഡി കൂടുതലായും നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം എന്ന ഘടകം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നെങ്കിൽ അവിടെ വൈറ്റമിൻ ഡിയുടെ കൂടെ പ്രസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഭക്ഷണ രീതികളിൽ കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ് സിങ്ക് എന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ അണുബാധ ക്രമാതീതമായ അളവിൽ വളരുവാതിരിക്കാനായിട്ട് സഹായകരമാകുന്ന ഒരു ഘടകമാണ്. ഇത് കൂടുതലായും ബീൻസിൽ നിന്നും, നമ്മുടെ പയറിൽ നിന്നും, മറ്റ് ഇലക്കറികളിൽ നിന്നും, ഡ്രൈ നട്ട്സിൽ നിന്നുമെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ. ഇനി ഇവയെല്ലാം എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിലെ ആഹാര രീതികളിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. ശരിയായ ആരോഗ്യത്തിന് കുട്ടികൾക്ക് പോഷകഗുണമുള്ള ആഹാരങ്ങൾ കൊടുത്താൽ മാത്രം പോരാ, മറിച്ച് അവരിൽ ചിട്ടയായ ഒരു ജീവിതശൈലി കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ കുട്ടികളെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ശീലിപ്പിക്കാവുന്നതാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാലായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ശീലിക്കുന്നത് നല്ലതാണ്. ഇത് തിളപ്പിച്ചാറിയ വെള്ളമോ അതോ ചെറു ചൂടുവെള്ളമോ നമുക്ക് കുടിക്കാവുന്നതാണ്. അതിനുശേഷം പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശുചിയായി നമുക്ക് പ്രഭാത ഭക്ഷണത്തിലേക്ക് കടക്കാം. പ്രഭാത ഭക്ഷണം കുട്ടികൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ്. പ്രഭാത ഭക്ഷണത്തെ നമ്മൾ ബ്രെയിൻ ഫുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ തലച്ചോറിന് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജ്ജമെല്ലാം ലഭിക്കുന്നത് ഈ പ്രഭാത ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്.
അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഭാത ഭക്ഷണത്തിൽ കൂടുതലും ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് അതുപോലെ പ്രോട്ടീൻ എന്നൊരു കോമ്പിനേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കൂടുതലും നമ്മുടെ കേരളത്തിലെ ഭക്ഷണ പ്രഭാത രീതിയിലെ ഭക്ഷണ രീതിയിൽ ഇവയെല്ലാം ഉൾപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ഗ്ലാസ് പാലും കൂടി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ എന്തെങ്കിലും ഒരു പഴവർഗ്ഗം കൂടി ഉൾപ്പെടുത്തുക. ഒരു ചെറുപഴമോ അല്ലെങ്കിൽ പേരക്കയുടെ കഷ്ണമോ പപ്പായയോ നമ്മുടെ ചുറ്റും ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതിയാകും. ഇങ്ങനെയാണ് നമ്മൾ പ്രഭാത ഭക്ഷണം ക്രമീകരിക്കേണ്ടത്. അടുത്തതായി നമ്മൾ കുട്ടികൾക്ക് ഇടവേളകളിൽ കഴിക്കാൻ കൊടുത്തുന്ന ഭക്ഷണം. സ്കൂളുകളിൽ ഇടവേളകളിൽ കഴിക്കാനായിട്ട് നമ്മൾ കൂടുതലും പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങളാണ് കുട്ടികൾക്ക് കൊടുത്തുവിടാറുള്ളത്. ഇനി കഴിവതും അത് ഒഴിവാക്കി നമ്മളതിന് പകരം പഴവർഗ്ഗങ്ങളോ അഥവാ ഡ്രൈ ഫ്രൂട്ട്സോ ഡ്രൈ നട്ട്സോ കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളായ എള്ളുണ്ട അല്ലെങ്കിൽ അരിയുണ്ട പോലെയുള്ളവ ശീലിക്കുന്നതും നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഉച്ചഭക്ഷണം. ഉച്ചഭക്ഷണം ക്രമീകരിക്കുമ്പോൾ കഴിവതും എല്ലാവിധ പോഷക ഗുണങ്ങളും ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൂടുതലും നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് അരിയാണല്ലേ. അപ്പോൾ അത് നമ്മുടെ അന്നജത്തിൽ പെടുന്നു. കൂടാതെ നമുക്ക് മാംസജാഹാരങ്ങൾ ഉൾപ്പെടുത്താം, അതായത് പ്രോട്ടീൻസ്. നമുക്കതിന് പയർവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ മാംസാഹാരങ്ങളോ ഇറച്ചിയോ മീനോ ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് നമ്മുടെ പച്ചക്കറികൾ. പച്ചക്കറികളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒരു ഭാഗമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. കൂടാതെ ഉച്ചഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ കൂടി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മുടെ വൈകുന്നേരം കഴിക്കുന്ന ആഹാരം. വൈകുന്നേരങ്ങളിലാണ് ഈ പറഞ്ഞ പോലെ ഈ സമയത്തും കൂടുതലായിട്ട് നമ്മൾ എന്താണ് വറവ് ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ബേക്കറി ആഹാരങ്ങളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ കഴിവതും ഇവ ഒഴിവാക്കി വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങൾ കഴിക്കാനായിട്ട് ശീലിക്കുക. അതും ആവിയിൽ പുഴുങ്ങിയ പലഹാരങ്ങളാണ് നല്ലത്. നമ്മുടെ അട, കൊഴുക്കട്ട, അതുപോലെ ചെറുപയറ് കൊണ്ടുള്ള സുഖിയൻ പോലെയുള്ള പലഹാരങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇവയിലെല്ലാം നമ്മൾ പഞ്ചസാര ചേർക്കാതെ എന്ത് ചേർക്കണം? ഈ പലഹാരങ്ങളെല്ലാം പൊതുവെ ശർക്കര ചേർത്തുണ്ടാക്കുന്നവയാണ്. പഞ്ചസാര കഴിവതും ഒഴിവാക്കി നമ്മൾ ശർക്കര ഉപയോഗിക്കാൻ ശീലിക്കുക. കാരണം ശർക്കരയിൽ പൊട്ടാസ്യം, അയോൺ, അതുപോലെ മഗ്നീഷ്യം കണ്ടൻറ്റൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചസാരയിലേക്കാട്ടും എന്തുകൊണ്ടും നല്ലത് ശർക്കര കഴിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ രാത്രിയിലെ ഭക്ഷണം. രാത്രിയിലെ ഭക്ഷണം കഴിവതും നമ്മൾ എന്തുവേണം നേരത്തെ കഴിക്കാനായിട്ട് ശീലിക്കണം. നമ്മൾ കിടന്നുറങ്ങുന്നതിനും ഒരു 3 മണിക്കൂർ മുമ്പായിട്ട് തന്നെ നമ്മുടെ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും കഴിവതും നമ്മൾ എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ രാത്രിയിലേക്ക് എടുക്കുക. അത് കഴിവതും മാംസാഹാരങ്ങൾ രാത്രി ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാം. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീൻ കണ്ടൻസും നമുക്ക് രാത്രി ഒഴിവാക്കി അതിന് പകരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും രാത്രിയിലത്തെ ആഹാരത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ഇതിപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ ഒരു ആഹാര രീതികളായിട്ട് നമ്മൾ ക്രമീകരിക്കാവുന്നത്. കൂടാതെ നമ്മൾ ഒരു ദിവസം 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാനായിട്ട് ശീലിക്കണം. ഇത് തിളപ്പിച്ചാറിയ വെള്ളമോ ചെറു ചൂടുവെള്ളമോ ആണ് ശീലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൂടാതെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കൊറോണ മഹാമാരിയെ നമ്മൾ ചെറുത്തു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ മല്ലി, ഇഞ്ചി, അതുപോലെ ജീരകം എന്നിവയൊക്കെ ഇട്ട് തിളപ്പിച്ച തുളസി ഇല ഇവയെല്ലാം ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ശീലിക്കാവുന്നതാണ്. ഇനി നിർബന്ധമായും ദിനവും നമ്മുടെ കുട്ടികളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മുടെ കോഴിമുട്ട. ദിനവും ഒരു കോഴിമുട്ട കഴിക്കാനായിട്ട് ശീലിക്കുക. കഴിവതും അത് പുഴുങ്ങിയ കോഴിമുട്ടയായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് പാല്. നമ്മൾ 1 ഗ്ലാസ് പാലെങ്കിലും ദിനവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ ദിവസവും 1 നെല്ലിക്ക വീതമെങ്കിലും കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ നെല്ലിക്ക നമുക്കറിയാം അതിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ അയൺ കണ്ടൻറ്റും ഉള്ളതാണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്കൊക്കെ ഏറ്റവും നല്ല ഒരു ബെറി ഇതിൽപ്പെടുന്ന ഇതാണ് നമ്മുടെ നെല്ലിക്ക. അതുപോലെ തന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടവയാണ് നമ്മുടെ ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും. ഇലക്കറികൾ പറയുകയാണെങ്കിൽ നമ്മൾ ചീരയിലും മുരിങ്ങയിലും മാത്രമല്ലാതെ മത്തൻ്റെ ഇല, നമ്മുടെ പയറിൻ്റെ ഇല, അതുപോലെ കോവയ്ക്കയുടെ ഇല ഇവയെല്ലാം നമുക്ക് എന്താണ് തോരൻ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം കാണപ്പെടുന്ന മുത്തിൽ എന്ന് പറയുന്നൊരു ഇലയുണ്ട്. നമ്മുടെ തോട്ടുകക്കത്തോ കുറച്ച് നനവുള്ള പ്രദേശങ്ങളിലൊക്കെ കൂടുതലായിട്ടും കാണുന്നതാണ്.
ഇത് നമ്മുടെ കുട്ടികൾക്ക് ഒരു സാലഡ് രൂപത്തിൽ കൊടുക്കുന്നത് അവർക്ക് അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം വർദ്ധിക്കാനായിട്ട് വളരെ നല്ലൊരു ഇതാണ് മുത്തിൽ എന്ന ഇല. അതുകൂടാതെ നമ്മുടെ പഴവർഗ്ഗങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും സീസണലായിട്ട് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ, അതായത് ഓരോ കാലഘട്ടത്തിലും ലഭിക്കുന്ന അതത് പഴങ്ങൾ കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് കിട്ടുന്ന പഴങ്ങൾ കഴിച്ചാലും മതി. അതായത് നമ്മളുടെ ഓരോ സീസണിനനുസരിച്ച് ഉണ്ടാകുന്ന ചക്ക, മാങ്ങ, അതുപോലെ പപ്പായ, പേരയ്ക്ക, നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ചാമ്പയ്ക്ക, ലൂബിക്ക, അതുപോലെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്, ഇവയിലെല്ലാം നമ്മുടെ വൈറ്റമിൻ സി കണ്ടൻറ്റ് വളരെയധികം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഫ്രൂട്ട്സാണ്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പച്ചക്കറികൾ. പച്ചക്കറികളും കഴിവതും നമ്മൾ എന്ത് വേണം, വീട്ടുവളപ്പിൽ നട്ടു വളർത്തുന്ന പച്ചക്കറികൾ കഴിക്കാനായിട്ട് ശീലിക്കാം. ഇവയെല്ലാമാണ് നമ്മുടെ കുട്ടികളുടെ ഒരു ദിവസത്തെ ആഹാരത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങൾ. ഇനി നമ്മുടെ കുട്ടികളുടെ ആഹാര രീതിയിൽ നിന്നും നമ്മൾ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതലായിട്ടും മൈദയുടെ ഉപയോഗം നമ്മുടെ കുട്ടികളുടെ ആഹാര രീതിയിൽ നിന്നും ഒഴിവാക്കണം. നമുക്കറിയാം മൈദ അതൊരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്റ്റാണ് അല്ലെ. നമ്മുടെ ഗോതമ്പിൻ്റെ ഒരു പ്രോസസ്സ് ചെയ്ത് അവസാനം വരുന്ന ഒരു ഘടകമാണ് മൈദ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ അതുമൂലം തന്നെ ഭാവിയിലൊക്കെ നമുക്ക് പ്രമേഹം പോലെയുള്ള രോഗങ്ങളിലേക്ക് ഇത് നയിക്കുന്നു. അതുപോലെ തന്നെയാണ് പ്രോസസ്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ ടിൻ ഫുഡ്സും അതുപോലെ ലേസ് പോലുള്ള ചിപ്സും. ഇവയിലെല്ലാം നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സിനെ ഉത്തേജിപ്പിക്കുന്ന കെമിക്കലുകളാണുള്ളത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും പ്രിസർവേറ്റീവ്സും കാണപ്പെടുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയെ ബാധിക്കുകയും അതുമൂലം നമ്മുടെ ആഹാരങ്ങളിലെല്ലാമുള്ള പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം കഴിവതും നമ്മൾ ഒഴിവാക്കേണ്ടവയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് നമുക്കറിയാം അല്ലേ, എല്ലാം നല്ല മധുരമുള്ള പാനീയങ്ങളാണ് അല്ലേ. ഇവയിലെല്ലാം ഫ്രക്ടോസ് എന്ന ഒരു ഘടകമാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെയധികം ക്രമാതീതമായി കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രമേഹം പോലുള്ള രോഗങ്ങളിലേക്ക് ഇത് നയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടവയാണ് നമ്മുടെ റിഫൈൻഡ് ഓയിൽസ്. കഴിവതും നമ്മൾ ശുദ്ധമായ വെള്ളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് ശീലിക്കുക. നമ്മൾ ഈ പാക്കറ്റ്സിൽ വാങ്ങുന്ന റിഫൈൻഡ് ഓയിൽസ് എല്ലാം ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ആഹാര രീതിയിൽ നമ്മൾ കഴിവതും ഒഴിവാക്കേണ്ടതാണ് അമിതമായ മധുരം അല്ലേ. ഡെയിലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവായാലും കുട്ടികളുടെ ആഹാരത്തിൽ പഞ്ചസാര കഴിവതും കുറയ്ക്കുക. നമ്മൾ പാലിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും, അതുപോലെ ഇപ്പോൾ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്ന വെച്ചാൽ അതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കും അല്ലേ. നമ്മളൊരു പഴം ഒരു മാങ്ങ അങ്ങനെയൂടെ കഴിക്കുന്ന വെച്ചാൽ നമ്മളതിൽ പഞ്ചസാരയൊന്നും ചേർക്കാതെ കഴിക്കും. പക്ഷേ ജ്യൂസ് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം പഞ്ചസാര ഒരു ആഡഡ് ടേസ്റ്റായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കഴിവതും കുട്ടികൾക്ക് അതൊക്കെ കൊടുക്കുമ്പോൾ പഞ്ചസാര ഇല്ലാണ്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ചോക്ലേറ്റ്സ്, അതുപോലെ പേസ്ട്രീസ് എന്നിവയിലൊക്കെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഇവയെല്ലാം നമ്മുടെ ശരീരത്തിൽ പറഞ്ഞ പോലെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നു, പ്രമേഹം പോലുള്ള കണ്ടീഷനിലേക്ക് എത്തിക്കുന്നു. അതുകൂടാതെ നമ്മുടെ കുട്ടികളുടെ ബുദ്ധി വികാസത്തെ ഇത് തടയുകയും ഭാവിയിൽ ഓർമ്മക്കുറവ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ ആഹാരങ്ങൾ, അതായത് അധികമായിട്ടുള്ള മധുരത്തിൻ്റെ ഉപയോഗം, അതുപോലെ മൈദ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ടിൻ ഫുഡ്സ് എല്ലാം കഴിവതും നമ്മുടെ കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ നിന്നും ഒഴിവാക്കണം. ഇവയെല്ലാം വല്ലപ്പോഴും ആഗ്രഹത്തിനായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം എന്നല്ലാതെ ആരോഗ്യത്തിന് ഇവയൊന്നും നല്ലതല്ല. കൂടാതെ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ നിന്ന് കഴിവതും ഒഴിവാക്കേണ്ട ഒന്നാണ് ചായയും കാപ്പിയും. ചായയിൽ ഉള്ള ഒരു ഘടകമായ ടാനിൻ എന്ന ഘടകവും കാപ്പിയിലെ കഫീൻ എന്ന ഘടകവും നമ്മുടെ ശരീരത്തിലേക്ക് പോഷക ഗുണങ്ങൾ ആഗിരണം ചെയ്യുന്നത് തടയുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ കഴിവതും നമ്മൾ ചായയും കാപ്പിയും കുടിക്കുന്നത് ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തോടൊപ്പം ഇവ കുടിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പോഷകഗുണമുള്ള ആഹാരങ്ങളെക്കുറിച്ചും ഇവയെല്ലാം എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്നും പറഞ്ഞു. ഇനി എന്താണ് ശരിക്കും ആരോഗ്യം? ആരോഗ്യം എന്നാൽ വെറും രോഗമില്ലാത്തൊരു അവസ്ഥയല്ല ആരോഗ്യം, മറിച്ച് നമ്മുടെ സമ്പൂർണ്ണ ശാരീരിക, മാനസിക,
സാമൂഹിക സുസ്ഥിതിയാണ് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് പോഷക ഗുണമുള്ള ആഹാരത്തോടൊപ്പം തന്നെ ശരിയായ ശാരീരിക വ്യായാമവും കൂടാതെ മാനസിക ഉല്ലാസവും അത്യാവശ്യ ഘടകങ്ങളാണ്. അതിനാൽ തന്നെ നിത്യവും മിതമായ വ്യായാമവും ശരിയായ ഉറക്കവും അതുപോലെ ശരിയായ വിശ്രമവും നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. ദിവസവും ഒരു അരമണിക്കൂർ നമ്മൾ വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കുക. ഒരു അരമണിക്കൂർ എക്സസൈസ് ആയിട്ട് തന്നെ ചെയ്യണമെന്നില്ല. കുട്ടികൾക്ക് കളികളിലൂടെയും ശാരീരിക വ്യായാമം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ ഷട്ടിൽ കളിക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്കിപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൈപ്പിംഗ് സൈക്കിൾ ചവിട്ടാം. ഇതെല്ലാം നമുക്ക് വ്യായാമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇവയൊന്നും അല്ലെങ്കിൽ തന്നെ വീടിന് ചുറ്റും ഒരു കുറച്ച് നേരം അടുപ്പിച്ച് നടക്കാനായിട്ട് ശ്രമിച്ചാലും മതിയാവും. അങ്ങനെ ഒരു അരമണിക്കൂർ ഡെയിലി നമ്മുടെ കുട്ടികൾക്ക് വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ഉറക്കം. ശരിയായ ആരോഗ്യത്തിന് നല്ല ഉറക്കവും അത്യാവശ്യമാണ്. കുട്ടികൾ ഒരു ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത്. അമിതമായ ഉറക്കത്തിൻ്റെയും ആവശ്യമില്ല, മിതമായ ഉറക്കം ശീലിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് ശരിയായ വിശ്രമം. ഇന്ന് നമ്മുടെ കുട്ടികളുടെ വിശ്രമവേളകൾ എങ്ങനെയാണ്? നമ്മൾ ടി വി കാണാനിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ ഗെയിം കളിക്കാനിരിക്കും, അങ്ങനെയൊക്കെയാണല്ലേ. അങ്ങനെയല്ല, മറിച്ച് കുട്ടികൾ വിശ്രമവേളകൾ കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഒരു ദിവസം കുറച്ചു നേരം മെഡിറ്റേഷനായിട്ട് ശീലിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒരു കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരമണിക്കൂർ നേരം സന്ധ്യാ നേരങ്ങളിലോ നമുക്ക് സൗകര്യം പോലെ കുറച്ചു നേരം തനിയായിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കണ്ടെത്താവുന്നതാണ്. അതുപോലെ അതൊന്നുമില്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് നിവർന്ന് കണ്ണടച്ച് കിടന്നിട്ട് നമ്മുടെ തന്നെ ശരീരഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഉച്ഛ്വാസവും നിശ്വാസവും ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഒരമണിക്കൂർ കിടക്കുന്നതും നല്ലൊരു വിശ്രമവുമാണ്. ഇതൊരു മെഡിറ്റേഷൻ പ്രക്രിയയുമായിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദിവസവും വ്യായാമത്തിനായിട്ടും നല്ല ഉറക്കത്തിനായിട്ടും അതുപോലെ നല്ല വിശ്രമവും കുട്ടികൾക്ക് ആവശ്യമാണ്. ഇതുപോലെ തന്നെ കുറച്ച് സമയം നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടാവും അല്ലേ. കുട്ടികൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കാം, പാട്ട് പാടാനായിരിക്കാം, ചിത്രം വരയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ വായനയായിരിക്കാം അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇഷ്ടം പോലെ കുറച്ച് നേരം നമ്മുടെ ഹോബീസ് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്യാനായിട്ട് ദിവസം കുറച്ച് നേരം നമ്മൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടുകാരുമൊത്ത് സംസാരിക്കാനായിട്ട് അല്ലേ. എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കാനൊരു സമയം നമ്മൾ ദിവസവും കണ്ടെത്തുന്നത് വളരെ നല്ലതാണ് അല്ലേ. അച്ഛനമ്മയും കുട്ടികളും വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അന്നത്തെ വിശേഷങ്ങളെല്ലാതും പങ്കുവയ്ക്കാം അല്ലേ. കുട്ടികളുടെ കൊച്ചു കൊച്ചു കളികളും അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സങ്കടങ്ങളും ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ രസകരമായ നിമിഷങ്ങളുണ്ടെങ്കിൽ സ്കൂളുകളിൽ പോയി വരുമ്പോൾ അല്ലേ, അതൊക്കെ നമ്മൾ ദിവസവും കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മളെല്ലാവരുടെയും അനുഭവങ്ങളെല്ലാവരും പങ്കുവയ്ക്കുക എന്ന് വെച്ചാൽ അത് നമ്മൾ കുട്ടികൾക്കും ഒരു കുട്ടികളുടെ ഒരു മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചിട്ടയായ ജീവിതശൈലിയും ഒരു ചിട്ടയായ ആഹാര രീതിയുമെല്ലാം തുടർന്നുകൊണ്ട് പോയാൽ തീർച്ചയായും നമുക്ക് ഭാവിയിൽ മിടുക്കരായ ഊർജ്ജസ്വലരായ കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്.